നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളുടെ എല്ലാം പ്രതിഫലത്തിന് നഷ്ടപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റിയാ എന്ന് പറയുന്നത്. ലോകമാന്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണാനോ അവർ നല്ലത് പറയാനോ വേണ്ടിക്കൊണ്ട് സൽക്രമങ്ങൾ ചെയ്യുന്നവർ ഓർക്കണം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ യാതൊരു പ്രതിഫലവും നമുക്ക് ലഭിക്കുകയില്ല. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് അമൽ ചെയ്യാൻ വേണ്ടി കൊണ്ട് പറഞ്ഞപ്പോ നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹാ. ആരെങ്കിലും നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാളെ പരലോകത്ത് ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിലും ഫലിയഅമൽ അമലൻ സാലിഹാ, അവൻ നല്ല നല്ല സൽക്രമങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക്കു ബിഇബാദതി റബ്ബിഹി യഹദാ, ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിനോട് പങ്കുകാരെ ചേർക്കരുത്, അള്ളാഹുവിനോട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. ഇവിടെ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്താണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലെ ആ സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുമ്പോൾ വരുന്ന ആയത്താണ്. നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ വലായു ശിരിക്കും അള്ളാഹുവിനെ ചെയ്യുന്ന ആരാധനകളിൽ നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ പങ്കാളികളാക്കരുത്. ഇവിടെ ശിർക്കി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ മുഴുവൻ മുഫസ്സിരീങ്ങളും പറയുന്നുണ്ട് അത് റിയാ ആണ്, ലോകമാന്യമാണ്, മറ്റുള്ളവർ കാണാൻ വേണ്ടി കൊണ്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും നമ്മോട് പറഞ്ഞത്, ഇൻ അഹ്വഫുമാ ഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അശ്റുക്കുൽ അസ്ഗറും, ചെറിയ ശിർക്കാണ് ഞാൻ നിങ്ങളുടെ മേൽ നിങ്ങളിൽ സംഭവിക്കുമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അശ്റുക്കുൽ അസ്ഗറു, അത് ചെറിയ ശിർക്കാണ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ എന്താണ് അശ്റുക്കുൽ അസ്ഗർ, എന്താണ് ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഖാല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർറിയാഉ, അത് ലോകമാന്യമാണ്, മറ്റുള്ളവർ കാണാൻ വേണ്ടി കൊണ്ടോ മറ്റുള്ളവരുടെ പ്രശംസകൾ പിടിച്ചു പറ്റാൻ വേണ്ടി കൊണ്ടോ നിങ്ങൾ ചെയ്യുന്ന സൽക്രമങ്ങൾ ചെയ്യുന്ന അവസ്ഥ, ഇതാണ് റിയാ എന്ന് പറഞ്ഞാലും ഇതാണ് ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും അധികം ഞാൻ ഭയപ്പെടുന്നത്. അല്ലാതെ നിങ്ങളെല്ലാവരും വിഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ വല്ല ബിംബങ്ങൾക്കോ പോയിക്കൊണ്ട് നിങ്ങൾ ആരാധിക്കുമെന്നുള്ള ശിർക്കല്ല, ശിർക്കുൽ അസ്ഗറാകുന്ന റിയാഇനെയാണ് ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും അധികം ഞാൻ ഭയപ്പെടുന്നതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ലപോലെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് റിയാ എന്ന് പറയുന്നത്. നമ്മുടെ ഖൽബിൽ റിയാ ഉണ്ടോ, എന്റെ ഖൽബിൽ വരുന്നുണ്ടോ എന്ന് അറിയുവാൻ നാലു അടയാളങ്ങൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നാലു അടയാളങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തന്നിലുണ്ടോ, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ നാലു അടയാളങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒന്ന് തന്റെ ജീവിതത്തിലുണ്ടോ, തന്റെ ഹൃദയത്തിലുണ്ടോ? അപ്പൊ നമ്മൾ മാറ്റം വരുത്തണം. ഇത് റിയാഇന്റെ അടയാളങ്ങളാണ്. അതാണ് കാല അലി റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചങ്ങല പറയുകയാണ്, ലിൽ മുറായി അർബഉ അലാമാത്ത് യക്സിറു ഇദാ കാന വഹ്ദഹ്. ഒന്നാമത്തെ അടയാളം കേട്ടോളൂ, യക്സിറു ഇദാ കാന വഹ്ദഹ്, അവൻ ഒറ്റക്കാകുമ്പോൾ അവനക്ക് മടിയായിരിക്കും, അവനക്ക് അലസതയായിരിക്കും നിസ്കരിക്കുവാൻ, നിസ്കാരത്തിന്റെ റക്അത്തുകളൊക്കെ എണ്ണം കൂട്ടുവാനും, അതുപോലെ തന്നെ സൂറത്തിന്റെ വലിപ്പം
കുറയും ഇങ്ങനെയുള്ള യക്സിരു ഇദാ കാന വഹദ അവൻ ഒറ്റക്കാകുമ്പോൾ അവൻ മടിയനായിരിക്കും രണ്ടാമത്തെ അടയാളം വയൻഷിതു ഇദാ കാന മഅന്നാസ് ജനങ്ങളോട് കൂടെയാണെങ്കിൽ മറ്റുള്ളവരോട് കൂടെയാണെങ്കിൽ ആളുകൾക്കിടയിലാണെങ്കിൽ അവനിക്ക് സൽക്രമങ്ങൾ ചെയ്യാൻ വലിയ ഉന്മേഷവാനായിരിക്കും ഇദാ രണ്ടാമത്തെ അടയാളം ആൾക്കൂട്ടത്തിലാണ് ഒരുപാട് ആളുകൾ തന്നെ കാണുന്നുണ്ട് എന്നാൽ വളരെ ഉന്മേഷത്തോടുകൂടി ആവേശത്തോടുകൂടി പ്രവർത്തിക്കുവാനും സൽക്രമങ്ങൾ ചെയ്യുവാനും ഒക്കെ ആവേശമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദരിയായിൻ്റെ അലാമത്ത് അദരിയായിൻ്റെ ലോകമാന്യത്തിൻ്റെ അടയാളമായിട്ടാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചങ്ങൾ പഠിപ്പിക്കുന്നത് പിന്നെ മൂന്നാമത്തെ അടയാളം വയസീദു ഫിൽ അമലി അവനെ പുകഴ്ത്തി പറഞ്ഞാലും പ്രശംസിച്ചു പറഞ്ഞാലും അവൻ പ്രവർത്തനങ്ങളെ അവൻ വർദ്ധിപ്പിക്കും ധാരാളം പ്രവർത്തനങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ധാരാളമായി കൊണ്ട് ചെയ്യും അവനിങ്ങനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞാൽ പുകയ്ത്തി പറഞ്ഞാൽ അവനവൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പിന്നെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്നാലോ നാലാമത്തെ അടയാളമായിക്കൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ചങ്ങൾ പറയുന്നത് അവനെ എങ്ങാനും കുറ്റപ്പെടുത്തിയാൽ അവനെ ഇകയ്ത്തിയാൽ അവനെ മോശമായി കൊണ്ടവനോട് പറഞ്ഞാൽ അവൻ ചുരുക്കും അവൻ കുറച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ അവൻ കുറഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പം ആളുകൾ എന്ത് പറയുന്നു അതിനനുസരിച്ചാണ് അവൻ്റെ അമലിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് ആളുകളൊക്കെ നന്നാക്കി പറഞ്ഞാൽ അവൻ കൂടുതൽ ചെയ്യും ആളുകൾ കുറ്റപ്പെടുത്തിയാലോ അവൻ വളരെ കുറച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ സൽക്രമങ്ങൾ ഇതൊക്കെ ലോകമാനത്തിന് അടയാളമായി കൊണ്ട് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചങ്ങളെ പഠിപ്പിക്കുകയാണ് ഇത് തന്നെ നോക്കൂ നിങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു ചങ്ങള് ഇത്തരം അടയാളങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായിക്കൊണ്ടും മുക്തി നേടിയ ആളുകളായിരുന്നു ഇതിനൊക്കെ വളരെ ഭയപ്പെട്ട ആളുകളായിരുന്നു വളരെയധികം ശ്രദ്ധിച്ച ആളുകളായിരുന്നു നോക്കൂ നിങ്ങൾ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചങ്ങള് ഒരു യുദ്ധവേളയിലാണ് കൊടുമ്പിരിക്കൊള്ളുന്ന യുദ്ധമാണ് ആ യുദ്ധത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു ചങ്ങള് ഒരു ശത്രുവിനോട് പോരാട്ടം നടത്തിക്കൊണ്ട് നല്ല യുദ്ധം നടത്തിയിട്ട് ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്തുകയാണ് അങ്ങനെ അതാ ശത്രുവിനെ തള്ളിയിടുകയാണ് എന്നിട്ട് ശത്രുവിന് നെഞ്ചത്ത് കയറിയിരിക്കുകയാണ് ഒരു വലിയ യുദ്ധമാണ് ആ യുദ്ധത്തിൻ്റെ ഒരു പോരാട്ട രംഗമാണ് ആ സന്ദർഭത്തിലാണ് അവിടെ അതാ ഒരു ശത്രുവിനെ തള്ളിയിടുകയാണ് എന്നിട്ട് നെഞ്ചത്ത് കയറിയിരിക്കുക ാണ് ആ സമയത്ത് ആ ശത്രു മഹാനായ അലി റളിയല്ലാഹു അൻഹു ചങ്ങരുടെ മുഖത്തേക്ക് തുപ്പുകയാണ് അലി റളിയല്ലാഹു അൻഹു ചങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു എന്ന് മാത്രമല്ല വല്ലാത്ത മാനസികമായ ഒരു പ്രയാസവും വന്നു ഉടനെ തന്നെ ആ ശത്രുവിനെ വെറുതെ വിടുകയാണ് ഒന്നും ചെയ്യുന്നില്ല അലി റളിയല്ലാഹുവിന് കീഴ്പ്പെട്ട ശത്രുവാണ് അലി റളിയല്ലാഹുവിനു ആ ശത്രുവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് കിടത്തിയിട്ട് നെഞ്ചത്ത് കയറിയിരിക്കുമ്പോഴാണ് ആ ശത്രു മുഖത്തേക്ക് തുപ്പുന്നത് അപ്പോൾ ആ ശത്രുവിനെ വെറുതെ വിടുകയാണ് ആളുകൾ ചോദിച്ചു ഓ അലിയാർ തങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രയാസപ്പെട്ട് ശത്രുവിനെ കീഴ്പ്പെടുത്തിയിട്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾ മുഖത്തേക്ക് തുപ്പിയപ്പോ നിങ്ങൾ എന്തിനാണ് ആ ശത്രുവിനെ നിങ്ങൾ വെറുതെ വിട്ടത് എന്തിനാണ് നിങ്ങൾ ആ ശത്രുവിനെ വെറുതെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹുവിനെ കൊടുക്കുന്ന മറുപടിയും ഞാൻ ആ മനുഷ്യനോട് യുദ്ധം ചെയ്തത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ് അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് എനിക്ക് അയാളുള്ള വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും എല്ലാം അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹം എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായുള്ള വൈരാഗ്യം വന്നു വ്യക്തിപരമായുള്ള വിദ്വേഷം വന്നു ഇനി ഞാൻ ആ മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ
പ്രകാരം എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി കൊണ്ടാവില്ലേ, അല്ലാഹുവിന് വേണ്ടിയിട്ടാവില്ലല്ലോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ ശത്രുവിനെ വെറുതെ വിട്ടത് എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, നിങ്ങൾ അവർക്ക് കാണിക്കുന്ന സൂക്ഷ്മത, അവരൊക്കെ അവരുടെ സകലമായ പ്രവർത്തനങ്ങളും അല്ലാഹുവിന് വേണ്ടി മാത്രമായി കൊണ്ട് ചെയ്തവരാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഉന്നതമായ പ്രതിഫലവും ഉന്നതമായ സ്ഥാനവും നേടിയെടുക്കുവാൻ അവർക്ക് സാധ്യമായത്. ഒരു അണിമണി തൂക്കം പോലും അവരുടെ ഹൃദയത്തിൽ റിയാവില്ലാത്ത ലോകമാന്യമില്ലാത്ത ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു അവരെ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.